ണഗതിയിൽ ആവാൻ പറ്റുന്ന വിധത്തിലും ഉപരിയായ ആ ജ്ഞാനം ആ ജ്ഞാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗമാണ് ഇന്ദ്രിയ സംയമനം എന്ന് പറഞ്ഞു ഭഗവാൻ വീണ്ടും അർജുനനോട് ആ ഇന്ദ്രിയ സംരമ സംയമനം എങ്ങനെയൊക്കെ പണ്ടുള്ള ഋഷീശ്വരന്മാർ ചെയ്തിരുന്നു ഏതൊക്കെ യോഗ സമ്പ്രദായത്തിലൂടെയാണ് യോഗം ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് അപ്പം ഏതൊക്കെ തരത്തിലുള്ള യോഗ സമ്പ്രദായത്തിലൂടെ പണ്ടുള്ള ഈഷീശ്വരന്മാർ ഇന്ദ്രിയങ്ങളെ അടക്കിയിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ പറഞ്ഞ് നിർത്തിയത് ോതാധീൻ ഇന്ദ്രിയന്യ സംഗ്നിഷുഹതി ശബ്ദാധീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജിഹ്വതി ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നി ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു മറ്റു ചിലർ ആത്മനിയ നിയന്ത്രണം കൈവരിച്ച ഹൈ ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു നോക്കണം നമ്മള് പണ്ട് മൂന്ന് കൊരകന്മാരുടെ പണ്ടൊക്കെ ചില പ്രത്യേക ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാല് ശ്യാമസ്മിത ദേവിദാസ് മഹതാജി ഹരേ കൃഷ്ണ പണ്ടൊക്കെ ഓഫീസുകളിൽ പോന്നു കഴിഞ്ഞാൽ മൂന്ന് കൊരങ്ങന്മാരുടെ ഹരേ കൃഷ്ണ മഹതാജ് മൂന്ന് കൊരങ്ങന്മാരുടെ ഫോട്ടോ കാണാൻ പറ്റും ഇതേ ഇത് തരത്തിലാണ് മൂന്ന് കൊരങ്ങന്മാര് മൂന്ന് ഭാവത്തിലായിരിക്കും ഇരിക്കുന്നത് ഒരാള് ചെവി പൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഒരാള് കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഒരാള് വായ പൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഇന്ദ്രിയ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നതാണ് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ല പിന്നെ പിന്നെന്താ കാണാൻ പാടില്ലാത്തത് കാണാനും ഇന്ദ്രിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും പൂർവികർ ആ സിസ്റ്റം സമ്പ്രദായം വിവേകീതര ബന്ധം ഒരു തരത്തിലും ഒരു രാഷ്ട്രവും ഒരു മതത്തിലും അംഗീകരിച്ചിട്ടില്ല അത് കുടുംബ ബന്ധങ്ങളെ തകിടം മറിക്കുന്നതായിരിക്കും എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും അത് ഒരു ഭർത്താവിനോ ഒരു ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുപോലെ തന്നെ വിവേകാതര ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത് നല്ല ഒരു കുടുംബത്തെ വീണ്ടും സൃഷ്ടിക്കാൻ വേണ്ടി ഇനി വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്ന് നോക്കാം സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഇരുപത്തി ആറ് അല്ലേ നമ്മൾ വായിച്ചു നിൽക്കരുത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം സർവണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരെ ആത്മസംയോഗാഗ്നൗഹ്വതി ജ്ഞാന ദീപിതെ

ശബ്ദാർത്ഥം പശീല പ്രകുപാതക്ക് ജി അപരെ അപരന്മാർ സർവാണി സർവങ്ങളായ എല്ലാ ഇന്ദ്രിയ കർമാണി സർവങ്ങളായ അഥവാ എല്ലാ ഇന്ദ്രിയ കർമാണി ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമാണി ച പ്രാണകർമ്മങ്ങളെയും ജ്ഞാനദീപിതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രേരണയിൽ ആത്മസംയോഗാജ്ഞ മനോനിയന്ത്രണമാകുന്ന യാഗാഗ്നിൽ യുഹതി ഹോമിക്കുന്നു അടുത്തത് ചിലരെ പറ്റി മനോനിയന്ത്രണം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രൂപാതകി ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്വരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായി മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ആ അവിടെയും ഒരു യജ്ഞം നടക്കുകയാണ് എന്താണ് അപ്പം യജ്ഞ യജ്ഞത്തിന് മെയിനായിട്ട് ആവശ്യം ഇവിടെ വേറൊരു കാര്യം പറയുന്നത് അഗ്നി അതുകൊണ്ടാണ് അടുക്കള ഒരു യജ്ഞശാലയാണെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ അവിടെ നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുകയാണ് നോക്കണം അപ്പം ശരിക്കും ഈശാന കോണിൽ തന്നെയാണ് അടുക്കള വേണ്ടത് അവിടെ അഗ്നിയെ ജ്വലിപ്പിച്ച് യജ്ഞശാലയാക്കി മാറ്റുകയാണ് സൂര്യദേവനെയാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിദേവു നമസ്തപ്യം പ്രസീതമ ഭാസ്കര ദിവാകര നമസ്തപ്യം പ്രഭാകര നമോസ്തുതി അപ്പൊ അവിടെ ഇവിടെ മനസ്സാകുന്ന അഗ്നിയിൽ മനസ്സാകുന്ന അഗ്നിയിൽ മറ്റ് ഇന്ദ്രിയങ്ങളെ ഹോമിക്കുകയാണ് സാറു ശരണ്യമാതാജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രിയജി ഹരേ കൃഷ്ണ അപ്പം നമ്മള് ഭഗവത്ഗീത ഫോർത്ത് ചാപ്റ്റർ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം സർവാണിന്ദ്രിയ കർമാണി സർവാണിന്ദ്രിയാണകർമാണി ചാപരേ

హే కృష్ణ ఓకే శరణ్య మాదాజీ శ్లోకం വായിക്കാം సర్వా నింద్రియ కర్మాని ప్రాణా కర్మాని చాపరే ఆత్మ సంయమ యోగగ్నో యోగాగ్నో జువతి జ్ఞాన దీప్తితే ఆ ట్రాన్స్‌లేషన్ ఇంగ్లీష్ లో వాయిచులో

ൃണ മീരാജ അതിന്റെ ശ്ലോകവും ഭാവാർത്ഥവും വായിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മ സംയമ യോഗാഗ്നൗഹ്വത ഭാവാർത്ഥം പ പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പാതഞ്ജല യോഗ സൂത്രത്തിൽ ആത്മാവിനെ പ്രത്യകാത്മാ പരാഗാത്മ എന്ന രണ്ട് വിധത്തിൽ പറയുന്നുണ്ട് ഇന്ദ്രിയ സുഖാകൃഷ്ടനായിരിക്കുമ്പോൾ ആത്മാവ് പരാ പരാഗാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ പ്രത്യകാത്മാവ് എന്നറിയപ്പെടുന്നു ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന പത്തുവിധ വായുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയനാണ് ആത്മാവ് ആ പ്രവർത്തനങ്ങൾ ശ്വസന വിധാനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ആത്മാവിന്റെ ഭൗതികാസക്തികളെ ശുദ്ധീകരിക്കാൻ ഉതക ഉതകത്തക്ക വിധത്തിൽ ശരീരവായുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുകൂലമാക്കണം ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങളെ സാങ്കേതികമായി എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പാതഞ്ജല യോഗം നിർദ്ദേശിക്കുന്നു ഈ യോഗ പദ്ധതി പ്രകാരം പ്രത്യേകാത്മാവത്രേ ആത്യധിക ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം അതാകട്ടെ ഭൗതിക വിഷയങ്ങളിൽ നിന്നും തികച്ചും പിന്മാറലാണ് ദാനം ഇന്ദ്രിയങ്ങളെല്ലാം അതാതു വിഷയങ്ങളിൽ പ്രവർത്തിക്കും കണ്ണ് കാണുന്നതിൽ ചെവി കേൾക്കലിൽ മൂക്ക് മണക്കലിൽ നാവ് ആസ്വാദനത്തിൽ കൈ സ്പർശനത്തിൽ അങ്ങനെ ഓരോന്നും ബാഹ്യ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും ഇതെല്ലാം പ്രാണവായുവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് പറയപ്പെടുന്നു അപാനവായു താഴോട്ടു പോകുന്നു വ്യാനവായു വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുന്നു സമാനൻ സമനില പാലിക്കുകയും ഉദാനൻ മേലോട്ടു പോകുകയും ചെയ്യുന്നു ഇവയെല്ലാം ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടുത്താം ഹരേ കൃഷ്ണ ാണ് ഹാ ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ ഭഗവാൻ എത്ര വിശദമായിട്ടാണ് യോഗ പദ്ധതി എല്ലാം പറയുന്നത് അതിനെ കുറിച്ച് എത്ര വിശദമായിട്ടാണ് ഷീലാപ്രഭുബാദൻ എഴുതിയിരിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ യോഗാചാര്യനാണ് ഷീലാപ്രഭുപാദർ ഏറ്റവും വലിയ യോഗ ഗുരുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മള് കഴിഞ്ഞ ആഴ്ച ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നടക്കുന്ന എല്ലാം കൊമേഴ്സ്യൽ യോഗയാണ് കൃത്യമായ രീതിയിൽ ഒന്നും പറയുന്നില്ല ഇവിടെ അഷ്ടാംഗ യോഗത്തെ കുറിച്ച് പറയുന്നു പതഞ്ജല യോഗത്തെ പറ്റി പറയുന്നു അതിന് ശ്വാസ നിയന്ത്രണം അത്യാവശ്യമാണെന്ന് പറയുന്നു ആ ശ്വാസ നിയന്ത്രണം അവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇവിടെ ഇന്ദ്രിയ ആകൃഷ്ടനായിരിക്കുമ്പോൾ ആത്മാവിനെ രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രത്യാഗാത്മാവ് പരാഗാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ പരാഗണം നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ പരാഗണം എന്നുള്ളത് അപ്പം സുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആത്മാവ് പറയുന്നത് പരാഗാത്മാവാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ പ്രതി ആത്മാവ് പ്രതികാത്മാവാണ് ഇതിനെയൊന്നും നമ്മൾ ചെവിക്കൊള്ളുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സിനെ ആണ് ഈ നിയന്ത്രിത മനസ്സ് എന്ന് പറയുന്നത് അത് ചിലര് പതഞ്ജല പ്രകാരം എല്ലാ പത്ത് തരത്തിലുള്ള എല്ലാ വായുക്കളെയും നിയന്ത്രിക്കുന്നു ഇനി അടുത്തിട്ട് നമുക്കൊന്ന് പോകാം ഇതിനെക്കുറിച്ച് മൂന്ന് നാൽപ്പത്തിരണ്ട് മൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നമ്മളൊന്ന് വായിച്ചിരുന്നു

ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ് ഇവിടെ ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു അപ്പൊ ബുദ്ധി കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഇനി ആത്മാവ് ബുദ്ധിയൊക്കെ ഉന്നതനാണ് ഇപ്പൊ മനസ്സിൽ മനസ്സാകുന്ന അഗ്നിയിൽ ഈ ഇന്ദ്രിയ സുഖങ്ങളെ ഇത് പിന്നെ നിക്ഷേപിച്ചിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാവിനെയും ബുദ്ധിയേയും കണക്കുന്നു അപ്പോഴാണ് ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇനി അടുത്ത ശ്ലോകത്തിലും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം ദ്രവ്യയജ്ഞ സ്തഭോ യജ്ഞ പലതരത്തിലുള്ള യജ്ഞങ്ങൾ അപ്പൊ നേരത്തെ പറഞ്ഞു എന്തിനാണ് യജ്ഞം എന്നുള്ളത് യജ്ഞം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക യജ്ഞാജ്ഞ യജ്ഞപുരുഷൻ ഭഗവാനാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് യജ്ഞപുരുഷനാകുന്ന യജ്ഞ പുരുഷനിൽ യജ്ഞ എത്താൻ വേണ്ടിയിട്ട് നമ്മള് യജ്ഞമാകുന്ന അഗ്നിയിൽ തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ ഹോമിക്കുന്നു എന്താ എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആ അപ്പം ദിവ്യ യജ്ഞ സ്തപോയജ്ഞോ യോഗയജ്ഞ സ്ഥാപ സ്താപരെ സ്വാധ്യായജ്ഞാന Samsi samsida veda ha yeter adarım eknionunda noyçona. Grevi eknia tapo eknio. Grevi eknia tapo eknia. Yoga eknia statha pari. Yoga eknia statha Swatya eknia na. Swatya eknia ശബ്ദാർത്ഥം തഥാപ്രകാരം സംശിതൃതാഹ സംശിതവ്രത യഥയഹ ദൃഢവ്രതന്മാരായിരിക്കുന്ന യഥികൾ ദ്രവ്യയജ്ഞാഹ സ്വന്തമായവയെ എല്ലാം ത്യജിക്കുന്നു തപോയജ്ഞാഹ തപോയജ്ഞങ്ങളിൽ ഏർപ്പെടുന്നു യോഗ യജ്ഞാക അഷ്ടാംഗ യോഗപ്രകാരമുള്ള ത്യാഗം ചെയ്യുന്നു അവരെ മറ്റു ചിലർ സ്വാധ്യായ ജ്ഞാന യജ്ഞാഹ പഠനത്തിനും ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനും വേണ്ടി എല്ലാം ത്യജിക്കുന്നു വിവർത്തനം ആവർത്തനത്തോടെ ചില പ്രകുപാതയ്ക്ക് സ്വയം പ്രതിജ്ഞാബദ്ധരായ ചിലർ തത്വ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധതീപ്തരാകുന്നു മറ്റു ചിലർ കഠിനമായ തപച്ചിരികൾ അനുഷ്ഠിച്ചും അഷ്ടാംഗ യോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദ അധ്യായനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു

स्वात्थ्या एक न्याना एक न्याम छा स्वात्थ्या एक न्याना एक न्याम छा यद्यस्मसिद्वर्धा चलो हाँ में ले हाँ ശ്ലോകം ശ്ലോകം വായിച്ച ശ്ലോകം ശ്ലോകം വായിച്ചോളൂ പ്രിയജി മ്യൂട്ടാണ് ആ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ

द्रव्य यत्ना स्तब्व यत्ना योग यत्ना स्तदा परे स्वात्या यत्ना हरे कृष्णा श्री हरे हरे कृष्ण स्वागम भाई चुलो दिव्य यत् यज्ञ यत्ना

വിവിധ ദാനകർമ്മങ്ങൾക്കായി കൈവശമുള്ളവരെല്ലാം വിനിയോഗിക്ക വിനിയോഗിക്കുന്നവരുണ്ട് ഭാരതത്തിൽ ധനികരായ വ്യവസായികളും രാജാക്കന്മാരും ധർമ്മശാല അന്നക്ഷേത്രം അതിഥിശാല അനാഥാലയം വിദ്യാപീഠം മുതലായ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിക്കൊഴിഞ്ഞു ആശുപത്രികളും വൃദ് വൃദ്ധ മന്ദിരങ്ങളും ദരിദർക്ക് സൗജന്യമായി ചികിത്സ വിദ്യാഭ്യാസം ആഹാരം തുടങ്ങിയവ നൽകുന്ന ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങളും മറ്റു രാജ്യങ്ങളിലും ഉണ്ട് ഈ പ്രവർത്തനങ്ങളെ എല്ലാം ദ്രവ്യമായ യജ്ഞം എന്ന് പറയുന്നു ചില ജീവിതോ ജീവിതോത്കർഷത്തിനും പ്രപഞ്ചത്തിൽ തന്നെയുള്ള ലോകങ്ങൾ നേടാനോ ചന്ദ്രായണം ചതുർമാസ്യം തുടങ്ങിയ വ്രതങ്ങൾ സ്വമേധയാ കൈകൊള്ളുന്നു കൈകൊള്ളുന്നു ഈ പ്രക്രിയകൾക്ക് ചില കർശന നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാൻ ഈ സാധനം ചെയ്യേണ്ടതുണ്ട് ഉദാഹരണമായി ചാതുർമാസ വ്രതമെടുക്കുന്ന ആൾ കൊല്ലത്തിൽ നാലു മാസം ജൂലൈ മുതൽ ഒക്ടോബർ വരെ ശൗര്യം ചെയ്യാൻ പാടില്ല ചില പ്രത്യേക ആഹാരങ്ങൾ ഭക്ഷിക്കാനോ ദിവസത്തിൽ ഒന്നിലേറെ തവണ ആഹാരം കഴിക്കുവാനോ വീടിനു പുറത്തിറങ്ങുവാനോ പാടില്ല ഇങ്ങനെ സുഖങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നതാണ് തപോമായ യജ്ഞം വേറെ ചിലർ പതഞ്ജല യോഗ പദ്ധതി പോലെ സ്വയം നിരപേക്ഷതയിൽ ജയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായുള്ള ഹഠയോഗം അഷ്ടാംഗയോഗം എന്നിവയിലോ ഏർപ്പെടുന്നു ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു ഭൗതിക ലോകത്തിൽ പൂർണത തേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യോഗ യജ്ഞങ്ങളാണ് വൈദിക സാഹിത്യം വിശേഷിച്ച് ആഹ് ഉപനിഷത്തുകൾ വേദാന്ത സൂത്രങ്ങൾ ദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട് സ്വാ സ്വാധ്യയജ്ഞമാണ് ഇതെല്ലാം പഠന യജ്ഞത്തിൽ മുഴുവനാണ് ഇത് ജീവിതോത്കർഷ സിദ്ധിക്ക് വേണ്ടി വിശ്വാസപൂർവ വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഈ രോഗികളല്ല നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണ് കൃഷ്ണാവബോധം മുൻ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ അതുകൊണ്ട് കൃഷ്ണാവബോധ കൃഷ്ണാവബോധം ദിവ്യമാണ് ഹരേ കൃഷ്ണ അപ്പം പലതരത്തിലുള്ള യജ്ഞം നമുക്ക് ആവശ്യമാണ് ഈ പലതരത്തിലുള്ള യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ദ്രിയ നിയന്ത്രണത്തിനും ഭഗവാനിലേക്ക് എത്തുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന യജ്ഞങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ നൂറ് ശതമാനം പ്രാവർത്തികമാക്കാൻ പറ്റുമോ പറ്റുമോ ഒരു ഫ്രീ ടോക്ക് അല്ല എത്തേണ്ടി വരും അതാണ് അന്റെ സത്യം പരമാർത്ഥം ഒറ്റ നോട്ടത്തിൽ പറ്റില്ല എന്നാല് ആവശ്യവുമാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഭഗവാൻ നോക്കണം ഭഗവാൻ എല്ലാത്തിനെയും കൊണ്ടിട്ട് വിശദീകരിക്കുകയാണ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം ചാതുർമാസി വ്രതം ഞാൻ നമ്മൾ കാർത്തിക മാസത്തില് ചാതുർമാസി വ്രതം നമ്മള് ഒരു സാധനം മാസത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ചാതുർമാസി വ്രതം ആകുന്നില്ല പിന്നെ എന്താണ് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വ്രതം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു ആ ചാതുർമാസി വ്രതത്തെ അല്ലാതെ ഇതിനെ ചാതുർമാസിയ വ്രതം ചാതുർമാസ്യ വ്രതം ശരിക്കും പറഞ്ഞിട്ടുള്ളത് രാജർഷികൾക്കും മുനികൾക്കും മാത്രമാണ് അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ പാണ്ഡവരോട് യുധിഷ്ഠരനോട് പറഞ്ഞത് ചാതുർമാസ്യ വ്രതം എടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രിയ സംയമനത്തിന് വേണ്ടിയിട്ടാണ് ഒരു രാജാവിന് അത് അത്യാവശ്യമാണ് അപ്പം ആ ഇന്ദ്രിയ സംരമനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചാതുർമാസ്യ വ്രതം എടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ ആദ്യത്തെ യജ്ഞമാണ് ദ്രവ്യ യജ്ഞം നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ആ ഭഗവത് കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പറ്റുന്നില്ല എന്നാൽ അത്തരം ആൾക്കാർക്ക് എന്നാൽ സാമ്പത്തികമായിട്ടുണ്ട് അവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണിത് ദ്രവ്യയജ്ഞം സമ്പത്ത് സമ്പാദിക്കാനും അത് ഭഗവാന്റെ സേവനത്തിനായിട്ട് പൂർണ്ണമായും വിനിയോഗിക്കുവാനും വലുതും സങ്കീർണമായ ബിസിനസ്സുകൾ ചിലപ്പോൾ അവർക്ക് ഏർപ്പെടാം പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് പോകാനും എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അവരെന്ത് ചെയ്യും അവർക്ക് കിട്ടുന്ന സമ്പത്തിന്റെ ആ ഭൂരിഭമായ ഒരു പങ്ക് യജ്ഞമായി ദാനം ചെയ്യും ഇതിനെ ദ്രവ്യയജ്ഞം എന്ന് പറയുന്നു അതുപോലെ അപ്പം എന്തൊക്കെ നമ്മൾ മാക്സിമം നമുക്ക് സമ്പാദിക്കാൻ ഒരു കുഴപ്പവും മാക്സിമം നമുക്ക് അതേപോലെ തന്നെ ഭഗവാനോട് സേവനം ചെയ്യുകയും വേണം അധികമായി നമുക്ക് സമ്പാദ്യം ഒരു പത്ത് തലം മുറ ഒരു പന്ത്രണ്ട് തലം പുറ എന്ന രീതിയിൽ സമ്പാദിക്കുമ്പോൾ അത് സമ്പാദിക്കാനുള്ള ആഗ്രഹം വരുമ്പം അത് കാമ ആസക്തിയായിട്ട് മാറും നാളെ എന്താ സംഭവിക്കുന്ന നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അപ്പം ചിലര് പറയുന്നത് കേൾക്കാം എന്തിനായി ഇങ്ങനെ കൂടുതൽ കഷ്ടപ്പെടുന്നത് എല്ലാമായി ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചുകൂടെ പലരും പറയുന്നത് കേൾക്കാൻ പറ്റാറുണ്ട് ഇനി നമുക്കൊന്ന് വിശ്രമിച്ചുകൂടെ അപ്പം അങ്ങനെ വരുമ്പോഴാണ് ആ ശരീരത്തിനും ഒരു റെസ്റ്റ് കൊടുക്കുന്നത് ഭഗവാന് സേവനം ചെയ്യാൻ സമയം കിട്ടുകയും ചെയ്യുന്നത് അടുത്ത പിന്നീട് യോഗ യജ്ഞമാണ് നമ്മൾ പറഞ്ഞ് യോഗ പ്രക്രിയ ഭാരതീയ തത്വചിന്തയിൽ ഭാരതീയ ശാസ്ത്രത്തിലാണ് യോഗ കൂടുതലും കാണാൻ പറ്റുന്നത് ആറ് ദാർശനിക ഗ്രന്ഥങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് ജമിനി മഹർഷി ആ വ്യാസമഹർഷിയുടെ മറ്റ് ശിഷ്യനാണ് ജമിനി മഹർഷി മീമാംസാ ദർശൻ പിന്നെ വ്യാസമഹർഷിയുടെ വേദാന്ത ദർശൻ ഗൗതമ മുനിയുടെ ന്യായ ദർശനം കണാദമുനിയുടെ വൈശേഷിക ദർശൻ പിന്നെ കപില മുനിയുടെ ദർശൻ പതഞ്ജലി മുനിയുടെ യോഗ ദർശൻ ഇത് ഇത്തരം ആറ് യോഗ ചിന്തകൾ അതിൽ പതഞ്ജലി യോഗദർശൻ ആധ്യാത്മിക പുരോഗതിക്കായി അഷ്ടാംഗ യോഗ എന്ന് വിളിക്കുന്ന എട്ട് എയ്റ്റ് ഫോൾഡ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞത് വായിച്ചതാണ് എയ്റ്റ് ഫോൾഡ് സിസ്റ്റം എന്താണ് യമ നിയമ തുടങ്ങി എട്ട് തരത്തിലുള്ള യോഗങ്ങൾ അതിൽ അവസാനം എത്തുന്ന യമനിയമങ്ങൾ പാലിക്കുക ഏറ്റവും വലുതാണ് യമനിയമങ്ങൾ പാലിക്കുക യമനിയമങ്ങൾ അവിടെയാണ് നമ്മൾ ലൈംഗികേതര ബന്ധങ്ങളെയൊക്കെ നമ്മൾ ക്രമപ്പെടുത്തണം എന്ന് പറയുന്നത് അപ്പം നിയമങ്ങൾ ആഹാര നിയന്ത്രണപ്പെടും നിയമങ്ങൾ ഇതെല്ലാം പാലിച്ചു കൊണ്ട് അഷ്ടാംഗയോഗം അവിടെ എത്തുന്നത് സമാധി എന്ന അവസ്ഥയിലാണ് എന്താ സമാധി എന്ന അവസ്ഥ ആദികളില്ലാത്ത അവസ്ഥ എന്താണ് ആദികൾ ആദികളും വ്യാധികളും ഇല്ലാത്ത അവസ്ഥ യാതൊരു ദുഃഖങ്ങളും യാതൊരു പ്രയാസങ്ങളുമില്ല ആ ഒരു ഒരവസ്ഥയിലെത്തുമ്പോൾ ഭഗവാനുമായിട്ട് നമ്മൾ ൂടിച്ചേരുന്നു ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു നല്ലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അപ്പം ഗോൾഡ് കോണ്ടാക്ട് കൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഞാൻ ഗോൾഡ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ചില ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ കണക്റ്റേഴ്സ് ഉണ്ട് അതിൽ നല്ല കണ്ടക്ടിവിറ്റി കിട്ടുന്നു കഴിഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റഡ് കോണ്ടാക്ട്സ് ആണ് കണക്ടർ കണക്ടറാണ് ചില സിൽവർ ഉണ്ട് ചിലർ സാധാരണമായ സ്റ്റീല് മാത്രമുണ്ട് അപ്പം ഇതിനെല്ലാം ബാക്കിയുള്ള എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഷോർട്ട് കോണ്ടാക്റ്റ് വരും അതായത് ശരിക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവത്തില്ല കിട്ടത്തില്ല അപ്പം കുറച്ചും കൂടെ ക്വാളിറ്റി ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി ഉള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റഡ് കോണ്ടാക്ട് കൊണ്ടുള്ള കണക്ഷൻ ആണ് കണക്ടർ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെയെല്ലാം നിയന്ത്രിച്ച് വരുമ്പം നമ്മൾ നല്ല ഒരു ഇരുപത്തിനാല് കാരറ്റ് ഗോൾഡ് കവർ ചെയ്ത അല്ലെങ്കിൽ ഗോൾഡ് തന്നെ ഉണ്ടാക്കിയ ഒരു കണ്ടക്ടിവിറ്റി ഒരു കണക്ഷൻ നമുക്ക് ഭഗവാനുമായിട്ട് കിട്ടുന്നു അപ്പം അതാണ് സമാധി എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നു അങ്ങനെ ചിലർ ഈ പാത ആകർഷകമായി കാണുകയും ത്യാഗമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ യോഗത്തിൽ പരിപൂർണത വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനിൽ സറണ്ടർ ചെയ്യുക ശരണാഗതിയിൽ എത്തുക എന്നുള്ളതാണ് നീ അടുത്ത ഒരു യോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാന യജ്ഞമാണ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നമ്മൾ നാ മൂന്നാമത്തെ ഓപ്ഷനിലോട്ട് വരും പ്രായോഗികമായ ഓപ്ഷനിലേക്ക് വരും പ്രാക്ടിക്കലായിട്ടുള്ള ഓപ്ഷൻ എന്താണ് ഭഗവാന്റെ തിരുവെഴുത്തുകൾ ഭഗവാന്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കൃതികൾ നമ്മൾ വായിക്കുക പഠിക്കുക ഭാഗവതം ഭഗവത്ഗീത രാമായണം തുടങ്ങിയ ഭഗവത് ശാസ്ത്രങ്ങള് നമ്മള് വായിക്കുക പഠിക്കുക ഒരു ഗുരുവിനെ ശിഷ്യ ബന്ധം ഗുരു ശിഷ്യബന്ധം സ്വീകരിച്ചു കൊണ്ട് നമ്മൾ അതിനെ പഠിക്കുക അവിടെയാണ് ജ്ഞാന യജ്ഞം ഭഗവാനെ കുറിച്ച് അറിയുക ആ അറിവിൽ നമ്മൾ എത്തുമ്പോൾ ഭാഗവതം നാലാമത്തെ സ്കന്ധം ഞാനത് നോക്കിയിട്ടില്ല ഫോർ പോയിന്റ് ട്വന്റി നയൻ ഫോർ വെച്ച് ഫോർ പോയിന്റ് ട്വന്റി നയൻ ഫോർട്ടി നയൻ നോക്ക് എന്താണെന്നുള്ളത് നോക്കട്ടെ നാലാമത്തെ സ്കന്ധം ഞാൻ നേരത്തെ ഓർമ്മിച്ച് ആ

ഇവിടെ പറയുന്നതാണ് എന്താ പറഞ്ഞത് ക്രിയേഷന് സൃഷ്ടിയെ കുറിച്ച് പറയുമ്പം പരിഷിത് മഹാരാജാവിനോട് പറയുന്നതാണ് മൈ ഡിയർ കിങ് ദർ വേൾഡ് ഈസ് ആൻഡ് ഓൺ ദ സ്ട്രെങ് ഓഫ് ദിസ് യു ഹാവ് ബിക്കം പ്രൗഡ് ബിക്കോസ് യു ഹാവ് വേരിയസ് ടൈപ്പ് ഓഫ് ആനിമൽസ് ഇൻ അപ്പം പണ്ടൊക്കെ ചില മൃഗങ്ങളെ യജ്ഞത്തിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു ബിക്കോസ് ഓഫ് യുവർ ഫുളിഷ്നസ് you do യു ഡു നോട്ട് നോ ദാറ്റ് ഡിവോഷണൽ സർവീസ് ഈസ് ദൺലി വേൺ പ്ലീസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹഡ് ആ ഏറ്റവും വലിയ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ഇത്തരം യജ്ഞങ്ങളൊന്നും അല്ല പിന്നെന്താണ് ഭഗവാനെ സ്തുതിക്കുക ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഓൺലി വേ ഡു യു ഡോട്ട് നോ ദാറ്റ് ഡിവോഷണൽ സർവീസ് ഭക്യുത സേവനമാണ് ഏറ്റവും വലിയ യജ്ഞം എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല ബിക്കോസ് ഓഫ് യുവർ ഫുളീഷ്നസ് നിങ്ങളുടെ യജ്ഞം കൊണ്ട് എന്ന് പറയുന്നത് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട് യുവർ ഒക്ടിവിറ്റി ഷുഡ് ബി ദോസ് ദാറ്റ്ണാലിറ്റി ഓഫ് ഗോഡ് ഗഡ് നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ചെയ്യേണ്ട കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സോ അവർ എഡ്യൂക്കേഷൻ വി ൻ ബിക്കം എലവേറ്റഡ് ടു കൃഷ്ണ കോൺഷ്യസ്നെസ് അതായത് അപ്പം അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി കോൺഷ്യസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിനെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധത്താൽ സ്ഥാപിതമായി നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനെയെല്ലാം ഈ യോഗസിദ്ധികളെക്കാളൊക്കെ ഉപരി ഭഗവാനെ സേവനം ചെയ്യുകയാണ് ഭഗവാന്റെ ലീലകൾ നമ്മൾ സ്തുതിക്കുകയാണ് ഓർമ്മിക്കുകയാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നു അത് ഭഗവാന് സമർപ്പിക്കുകയാണ് ആദ്യത്തെ ദ്രവ്യയജ്ഞം ഈ ധ്യാനയജ്ഞവും ഒരുമിച്ച് വരും ജ്ഞാനയജ്ഞവും ദ്രവ്യയജ്ഞവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരും അതായത് നമ്മൾ ഭഗവാനിനെ കുറിച്ച് പഠിക്കുമ്പം ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവാനെ സേവനം ചെയ്യുകയാണ് അപ്പം അതർപ്പണം നീ എന്ത് പ്രവർത്തി ചെയ്യുന്നു കഴിഞ്ഞാലും നീ എന്ത് ഭക്ഷിച്ചു കഴിഞ്ഞാലും നീ എന്ത് ദാനം ചെയ്തു കഴിഞ്ഞാലും അത് എനിക്ക് വേണ്ടി ചെയ്യണം അപ്പം അടുത്ത ശ്ലോകം എന്താ പറഞ്ഞേ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ എല്ലാം നിനക്ക് നിന്റെ ചെയ്യുന്ന പ്രവർത്തിയുടെ ലാഭ നഷ്ടങ്ങളുടെ കണക്ക് നിനക്ക് പറയേണ്ടി വരത്തില്ല ഇല്ലെങ്കിൽ എന്തു പറയും ലാഭത്തിന്റെ കണക്കും നീ എടുക്കേണ്ടി വരും നഷ്ടത്തിന്റെ കണക്കും നീ എടുക്കേണ്ടി വരും ലാഭത്തിന്റെ കണക്കിന് വേണ്ടിയിട്ടും നീ ഭൂമിയിൽ വീണ്ടും ഒരു ജന്മം ജനിച്ച് ക്ലേശപ്പെടേണ്ടി വരും നഷ്ടത്തിന്റെ കണക്കിന് വേണ്ടിയിട്ടും നീ ഭൂമിയിൽ ജനിച്ച് വീണ്ടും അതിൻ്റെ കണക്ക് തീർക്കേണ്ടി വരും അങ്ങനെ ജന്മ ജന്മമൃത്യു ജലാവാദി പുനരഭിജനനം പുനരഭിമാരണം ശങ്കരാചാര്യ പറയുന്നത് പുനരഭിജനനം പുനരഭിമാരണം വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും നമ്മൾ ഈ ഭൂമിയിൽ കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ അതിനേക്കാളിലൊക്കെ ഏറെ എളുപ്പം എല്ലാം നീ എന്നിൽ നീ അറിവ് നേടുക എന്നെ കുറിച്ച് പഠിക്കുക എന്നെ കുറിച്ച് തുതിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ യഥാവധി സ്വീകരിക്കുക ഭക്തിവിധ സേവനത്തോട് മുന്നോട്ട് പോകുമ്പോൾ നീ എന്റെ അടുത്ത് വരും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് നിനക്ക് പറയേണ്ട ആവശ്യം വരത്തില്ല നീ എൻറെ അടുത്ത് വരും പിന്നെ ഈ ദുഃഖാലയമായ മെറ്റീരിയൽ വിത്ത് ഫുൾ ഓഫ് മിസറി ഈ ഭൂമിയിലെ ദുഃഖാലയം അശാശ്വതം ഈ ദുഃഖാലയത്തിലോട്ട് നീ വരത്തില്ല പിന്നെ എങ്ങോട്ട് നീ വരും എന്റെ ധാമത്തിലോട്ട് സൂര്യോ ശ പാപക അവിടെ സൂര്യചന്ദ്രന്മാരുടെ തിളക്കമില്ല എന്റെ തന്നെ തിളക്കം കൊണ്ട് ആ ഗോലോക വൃന്ദാവനം ആ ധാമം പ്രക്ഷോഭിക്കുന്നു അവിടെ നീ എൻ്റെ അടുത്ത് വരും പിന്നെ അർജുന പിന്നൊരു ജന്മമേ അവർക്കുണ്ടാവത്തില്ല അവരെപ്പോഴും എൻ്റെ ലോകത്തായിരിക്കും അപ്പം ആ ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ ചെല്ലണം നമ്മുടെ അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദാഹരണം പറഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ ഉദാഹരണം പറഞ്ഞു ആ ഉദാഹരണത്തിലൂടെ നാമജപം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ നാമജപത്തിലൂടെയും നിവേദ്യം ഭക്ഷിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കാൻ പറ്റും ഇന്നലെ ഞാനൊരു മറ്റൊരിടത്തും അല്ല സമിതിയിലെ ഒരു സ്പീച്ചിന് പോയി നേരെ വൈകിട്ട് അപ്പം ഈ നിയന്ത്രണ കുറിച്ചൊരു കാര്യം പറഞ്ഞു ആരും ഒന്നും വിചാരിക്കരുതെന്നും പറഞ്ഞു എല്ലാവർക്കും പെട്ടെന്ന് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു അതേസമയം ക്രമമായ സാധന അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താമെന്നും പറഞ്ഞു അപ്പം ഒരു പത്തൈറ്റം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗോലോകധാമങ്ങളിലൂടെ എന്ന കഥയിലോട്ട് നമ്മൾ പോയി ഇല്ലേ വൃന്ദാവനധാമങ്ങളിലൂടെ അതിൽ മനോഹരമായ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ശ്യാമകുണ്ടും ആ രാധാകുണ്ടിനെ പറ്റി ആ ശ്യാമകുണ്ട് എന്താണ് സംഭവിച്ചത് രാധാ റാണി തമാശക്കാണെങ്കിലും കൃഷ്ണനോട് പറഞ്ഞ എന്താണ് അങ്ങൊരു കാളയെ കൊന്നിട്ടാണ് വന്നത് അത് ഏത് പുണ്യനദിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ നീ ഏതൊക്കെ പുണ്യനദിയിൽ പോയി നിനക്ക് കുടിച്ചാലും കൊഴുകാലത്തും വിടംബരത്തിൽ ഇടാന്നൊക്കെ പറയാറില്ലേ അറിയാതെ പോലും ആരെയും അങ്ങനെ പറയരുത് കേട്ടോ തമാശക്കാണെങ്കിൽ പോലും ചില സമയത്ത് ആ നാവ് അങ്ങനെയും വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം രാധാറാണി തമാശക്കാണെങ്കിലും പറഞ്ഞു അരിഷ്ടാസുരനൊക്കെ സമ്മതിച്ച് കാളയൊന്നും ആയിരുന്നില്ല കാളയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇല്ല എന്നാലും ഒരു കാളയെ അല്ലേ അങ്ങ് കൊന്നത് പശുവിൻ്റെ കുലത്തിലുള്ളല്ലേ ആ പാവം എവിടെ കൊണ്ടുപോയി തീർക്കും അതുകൊണ്ട് എല്ലാ പുണ്യനദികളിലും കുളിച്ചിട്ട് സ്നാനം ചെയ്തിട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആദ്യം ഒരു ശബദം എടുക്കുക ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നിനും ഉപേക്ഷിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ശബ്ദം എടുത്തു നമ്മൾ പശു പശുവിൻ്റെ കുലത്തിലുള്ള മാംസത്തെ നമ്മൾ കഴിക്കില്ല ബാക്കിയുള്ളത് അറ്റ് പ്രസൻറ്റ് കഴിച്ച് മുന്നോട്ട് പോകുന്നു അപ്പം പക്ഷേ നമ്മൾ ഒരു ത്യാഗം ചെയ്തു ഈ ഒരു വർഗത്തെ ഈ ഒരു വിഭാഗത്തെ കാറ്റഗറിയെ നമ്മൾ കഴിച്ചില്ല ഇനി സെക്കൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് നമ്മളുടെ ഈ ജനിച്ച നക്ഷത്രവുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് മൃഗം ജന്മ പക്ഷി എന്നൊക്കെ പറയാറുണ്ട് അതിനെ നമ്മൾ പരിപാലിച്ചില്ലെങ്കിലും അതിനെ തിന്നാൻ പോകരുത് അപ്പം ചിലർക്ക് കോഴിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം അതിനെ കഴിക്കരുത് അത് തെറ്റാണ് ആ അവരും അവരുടെ ജന്മനക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ മൃഗത്തിനെ ആ പക്ഷിയെ നമ്മൾ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കണം അപ്പം സെക്കൻഡ് ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ എടുത്തു ഇങ്ങനെ പടി പടിയായിട്ടൊരു സ്റ്റെപ്പ് എടുക്കണം എന്നാൽ ഞാനൊരു കഥ പറഞ്ഞത് ഒരു സ്രാവിനെ ഒരു കഥയാണ് പറഞ്ഞത് കഥ എന്ന് പറഞ്ഞ നടന്ന സംഭവം തന്നെ നടക്കുന്ന നടന്നേൽ നടക്കുന്ന സംഭവം തന്നെ ശ്രാവിനെ അപ്പം മത്സ്യം കഴിക്കുന്നവർക്കറിയാം കഴിച്ചവർക്ക് അനുഭവം ഉണ്ടാവും ഒരു മുള്ളു നമ്മുടെ അണ്ണാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടു കഴിഞ്ഞാൽ എന്തൊരു വേദനയായിരിക്കും അത് പല്ലിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതുവരെ നമുക്കൊരു അസ്വാരസ്യവും അസ്വസ്ഥതയും ഒരു വേദനയൊക്കെ ആയിരിക്കും ഇല്ലേ അപ്പം അങ്ങനെ സത്യമതായിരിക്കെ ഒരു ഹുക്കെടുത്ത് ഏർ ഈ സ്രാവിനെ ഇട്ട് പിടിക്കുകയാണ് എങ്ങനെയാണ് പിടിക്കുന്നത് ആഹാരം കൊടുത്ത് കളിപ്പിക്കുകയാണ് എന്നിട്ട് അണ്ണാക്കലെ രണ്ട് താഴെയും മേളിലുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടിലു കൊണ്ട് കൊണ്ടിട്ട് അത് കൊരുത്ത് വേദനയോടാണ് അത്രയും ഉള്ള സ്രാവിനെ ഈ അണ്ണാക്കര ഹുക്കിൽ പിടിച്ചു വലിക്കുമ്പം എത്ര വേദ ഫോഴ്സ് ആയിരിക്കും ഈ അണ്ണാക്കര ഉണ്ടാവുന്നത് വലിച്ചു പിടിക്കുകയാണ് അത്രയും വേദന ആ അത്രയും ഭാരത്തെയാണ് വലിച്ചു കയറ്റുന്നത് അത്രയും വേദന അതെടുക്കും അങ്ങനെ പ്രാണവേദനയോടെ കരയ്ക്കൊണ്ടുവരുമ്പോൾ അടുത്ത സംഭവം എന്താണിരിക്കുന്നത് ശ്വാസം മുട്ടുകയാണ് കിടന്ന് പെടുകയാണ് കാണുന്നവർ ചിരിക്കുകയാണ് ഫോട്ടോ എടുക്കും പത്രക്കാർ വന്ന് ഫോട്ടോ എടുക്കും മറ്റെടുക്കും എടുക്കും പക്ഷെ അത് കടന്ന് പെടുകയാണ് ജീവൻ പിന്നെ അതിനെയാണ് പിന്നെ കഷ്ണമാക്കി നമ്മുടെ തീൻമീശയിൽ വരുമ്പം അതിൻ്റെ ആ മിണ്ടാപ്രാണിയുടെ വേദനയുടെ ഒരംശം നമ്മളും ഉൾക്കൊള്ളുകയാണ് ആ പാപത്തെ നമ്മളും എടുത്ത് സ്വീകരിക്കുകയാണ് അപ്പം ഇതെല്ലാം നമ്മൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒരു സത്യമാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്നൊന്നും ചെയ്തിട്ട് വന്നവരൊന്നുമല്ല പതുക്കെ 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 ഓരോ കാറ്റഗറിയേയും ഒഴിവാക്കി 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 പിന്നെ പരിപൂർണമായി സ്വാഭാവികമായിട്ടും വെജിറ്റേറിയനിസത്തിലോട്ട് വന്നു അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കും ഈ വേദന ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഈ വേദന റിയലൈസ് ആക്കി കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ പറയണം അവിടെയാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ ആദ്യ ഭാഗം വരുന്നത് അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ദയാ എന്നൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തും നമ്മൾ എല്ലാ ജീവജാലങ്ങളോടും അതും ഒരു യജ്ഞമാണ് ആ യജ്ഞമാണ് ജ്ഞാന യജ്ഞത്തിൽ പെടുന്ന ഒരു യജ്ഞമാണത് നമ്മൾ തപശ്ശരികൾ അനുഷ്ഠിക്കുന്ന ഒരു യജ്ഞമായിട്ടതിനെ മാറ്റും ഹരി കൃഷ്ണ നമുക്ക് അടുത്ത ശ്ലോകം വീണ്ടും ശ്വാസ നിയന്ത്രണമാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള സമയം ഇനിയില്ല ഫോർ ഫിഫ്റ്റീൻ അപാനേ ജിഹ്വതി പ്രാണം പ്രാണി അപാനം തഥാപരേ പ്രാണഅപാന ഗതിരു പ്രാണായാമപരായ അപരെ നിയന്താഹാര ആ നിയ നിയത ആഹാര പ്രാണാൻ പ്രാണേഷു ജുഹതി ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസത്തെ ശ്വാസത്തിലും അർപ്പിച്ചു കൊണ്ട് ശ്വാസ നിരോധം ചെയ്ത് സമാധിയിൽ വർദ്ധിക്കുവാൻ താൽപ്പര്യമുള്ള മറ്റു ചിലരുണ്ട് ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായും നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു സമാധി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും പോയി അവര് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു എത്ര രീതിയിലാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആയിച്ചോളൂ ശ്ലോകം

still others who are inclined to the process of breath restraint to remain in trance practice mm. by offering the moment of the outgoing breath to the incoming mm. and the incoming breath into the outgoing mm. and thus at last remain in trance stopping all breathing mm. others

ശ്വാസോച്ഛാസ നിയന്ത്രണത്തിനായുള്ള ഈ യോഗ പ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടുന്നു ആരംഭത്തിൽ ഹഠയോഗ പദ്ധതി പ്രകാരം വ്യത്യസ്തങ്ങളായ ആസനങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഇത് ശീലിക്കുന്നത് ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയ സംയമനത്തിനായും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഈ പ്രക്രിയകളെല്ലാം ശരീരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് തിരിച്ചുവിടുന്നതിന് ഈ പരിശീലനം സഹായിക്കുന്നു അപാനവായു വായു താഴോട്ടു പോകുന്നതും പ്രാണവായു മേലോട്ടുയരുന്നതുമാണ് പ്രാണായാമ യോഗി എതിർദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കുന്നു രണ്ട് പ്രവാഹങ്ങളും തുല്യമായി പൂരകമെന്ന സ്ഥിതി കൈവരിക്കുന്നതുവരെ അത് തുടരുകയും ചെയ്യുന്നു ഉച്ഛ്വാസം ശ്വാസത്തിൽ അർപ്പിതമാകുമ്പോൾ രേചകമെന്നും വായുപ്രവാഹങ്ങൾ രണ്ടും സ്തംഭിക്കുമ്പോൾ കുംഭകയോഗമെന്നും പറയുന്നു ഈ കുംഭകയോഗം പരിശീലിച്ചിട്ട് ആത്മസാക്ഷാത്കാര പൂർണതയ്ക്കായി ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണത കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നു കുംഭക യോഗ പരിശീലനം കൊണ്ട് യോഗി തന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം അനേകം വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു കൃഷ്ണാവബോധം വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതിന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ ചെന്നുപെടാനാവില്ല അതുകൊണ്ട് ജീവിതാവസാനത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായും അയാൾ എത്തിച്ചേരും ആ നിലയ്ക്ക് തൻ്റെ ഇഹലോക ജീവിതം ദീർഘിപ്പിക്കാൻ ആ ഭക്തൻ ശ്രമിക്കുകയുമില്ല ഭഗവത്ഗീതയിൽ പതിനാല് ഇരുപത്തി ആറ് പറയുന്നത് പ്രകാരം അയാൾ ഉടനെ തന്നെ മുക്തി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു മാംചയോവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീ തൈത്യാൻ ബ്രഹ്മഭൂയായ കൽപതെ ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ചേ ക്ഷനേന ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയത്തിൽ നിന്നാണ് അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല അവസാനം അയാൾക്ക് അജിരേണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യും കൃഷ്ണപ്രസാദം അഥവാ ഭഗവാൻ ആദ്യം നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ഫലം തന്നെ സിദ്ധിക്കുന്നു ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായകമത്രേ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനമില്ലാതെ സാധ്യവുമല്ല ഹരേ കൃഷ്ണ പറഞ്ഞു നിർത്തിയിരിക്കുന്നു മാം ചെയ്യു ചെയ്യൂണിയോകന അവ്യഭിചാരണ നമുക്കറിയാം വ്യഭിചാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എവിടെയും കറങ്ങി നടക്കുന്നതിനാണ് അവ്യഭിചാരണ ഏകാഗ്രമായ ബുദ്ധിയോടെ മനസ്സോടെ ഭഗവാന് കലപ്പില്ലാത്ത ഭക്തിയുദ്ധ സേവനം ചെയ്തു ഇവിടെ പ്രാണായാമം കുംഭയോഗം ഘടയോഗം എല്ലാം പറഞ്ഞു നമുക്കിതെല്ലാം പ്രാവർത്തികമാക്കാൻ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും അത് പരിപൂർണമായി എടുക്കാൻ പറ്റില്ല അപ്പം അത് ആ യോഗം ചെയ്യാൻ ചെയ്തു എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പം നിനക്കാളെല്ലാം ശ്രേഷ്ഠമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭക്തിയുദ്ധ സേവനമാണെന്നിവിടെ ഭഗവാൻ പറഞ്ഞു നിർത്തി ഹരേ കൃഷ്ണ അങ്ങനെ ശ്രീമദ് മഹാഭഗവത്ഗീതയുടെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇന്ദ്രിയ നിയന്ത്രണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ആ ഇന്ദ്രിയ നിയന്ത്രണം ശ്വാസ നിയന്ത്രണത്തിലൂടെ ആഹാര നിയന്ത്രണത്തിലൂടെ യോഗാഭ്യാസത്തിലൂടെ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാനുള്ളതാണ് ഭഗവാനുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് അത് ശുദ്ധമായ സേവന ഭക്തിയുദ്ധ സേവനത്തിലൂടെ ഭഗവാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും നിയന്ത്രിച്ചതായിട്ട് കണക്കാക്കാമെന്ന് പറയുന്നു ഹരേ കൃഷ്ണ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങള് ശ്യാമസ്മിത ഹരേ കൃഷ്ണ യോഗയെ പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാ യോഗയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് സർവ ദ്വാരാണി സംയമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഈ ഇപ്പോഴത്തെ പുതിയ യോഗാസുസ്ഥത്തില് ആക്ച്വലി ഇന്ദ്രിയ നിയന്ത്രണത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് അത് തെറ്റല്ല പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ് ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗത്തിന് യോഗയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ സർവ്വ ദ്വാരാണി സംയം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ എട്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് പറയുന്നുണ്ട് ബ്രഹ്മചര്യം ചരന്തി അപ്പൊ യോഗയുടെ അടുത്തൊരു കാര്യം ഇപ്പൊ ഈ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നതിന്റെ വേറൊരു കാര്യം എന്താണ് ബ്രഹ്മചര്യം ഏത് യോഗ ക്ലാസ്സിലാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് യോഗ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോഗയില് നമ്മള് എക്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ദ്രിയ സംയമനം വേണം ബ്രഹ്മചര്യം ഉണ്ടായി ബ്രഹ്മചര്യം പരിശീലിക്കണം എവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ യോഗ സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് പ്രയാണകാലേ മനസ്സാ ചലേന ഭക്തിയായുക്തോ യോഗ ബലേന ചൈവ ധ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം പുരുഷ ഉപേതി ദിവ്യം ഇങ്ങനെയൊക്കെ ചെയ്യണം അതായത് ഇന്ദ്രിയ നിയന്ത്രണം ബ്രഹ്മചര്യം ഇതൊക്കെ ചെയ്യു ചെയ്തു കഴിഞ്ഞ് നമ്മൾ യോഗ അഭ്യസിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രയാണകാല അതായത് എൻഡ് ഓഫ് ദ ലൈഫ് നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളുടെ ജീവവായു എന്ന് പറയുന്നത് ബ്രുവോർ മധ്യ അതായത് കുരികത്തിന്റെ നടുക്കില് സെന്ററിൽ കൊണ്ടുവന്ന് നിർത്തി നമുക്ക് തലയിൽ കൂടെ നമുക്കറിയാലോ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മൾ ആ തലേത്തെ ഓപ്പണില് ഓപ്പണിങ്ങില് കൂടെ നമ്മളുടെ ജീവവായു പ്രാണവായു പോവുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് യോഗയില് എന്താ പറയുക യോ എക്സൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ യോഗയുടെ എന്താണ് പർപ്പസ് അതായത് ഭഗവാനുമായിട്ട് റീകണക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത് ആദ്യം ഇന്ദ്രിയ സംയമനം ബ്രഹ്മചര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റ അപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാത്രം ഇന്ദ്രിയ സംയമനം എന്താ പറയുക ബ്രഹ്മചര്യം ഒക്കെ കൊണ്ട് നടത്താൻ പറ്റും ഇവൺ പ്രസാദത്തിന്റെ കാര്യ കഷ്ടം ഇപ്പൊ നേരത്തെ പ്രഭു പറഞ്ഞു സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ സ്ഥിതി അപ്പൊ ആ സമയത്ത് നമ്മള് യോഗാഭ്യാസം നമ്മൾ എങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ പ്രഭു പറഞ്ഞു നിർത്തിയ അതെ കാര്യം തന്നെ മാംഷയോ അവ്യ അവ്യേണ ഭക്തിയോഗേന സേവത അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ഭക്തിയോഗേന ഭക്തിയിലുമാണ് ഭക്തിയിലൂടെ അപ്പൊ എന്താ പറയുക ആക്ച്വലി നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവുമെന്നുള്ളത് നമ്മൾ പെർഫെക്റ്റ് ആവുകയോ ആവുകയോ എന്നുള്ളതല്ല ചോദ്യം ബട്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മള് ശ്രമിക്കണ സമയത്ത് ഭഗവാൻ കാണും എൻ്റെ ഭക്തൻ ശ്രമിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും അല്ലാണ്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല നമ്മളെ എത്ര നന്നായാലും ഇത്രേം നന്നാവാൻ പറ്റുള്ളൂന്നുണ്ട് ഈ മെറ്റീരിയൽ വേൾഡിൽ പക്ഷെ ഭഗവാൻ കാണും നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മൾ സിൻസിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഭഗവാൻ പറയണം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പറയണം അല്ലാണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല അപ്പൊ നമ്മൾ ഈ ചെറിയ സ്റ്റെപ്പ് പോലും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കില് പിന്നെ എങ്ങനെ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നു എനിക്ക് അത് ശരിയാവണില്ല ഇത് ശരിയാവണില്ല ഏർ നമ്മള് നമ്മള് ഭഗവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യണത് നമ്മൾ ഭഗവാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഭഗവത്ഗീതയിൽ പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ പിന്നെ എങ്ങനെ നമ്മൾ പറയും ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താണ് എനിക്ക് കഷ്ടം വരുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് നമ്മള് ഈവൺ എന്താ പറയാ ഭക്ഷണം വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഭഗവാനെ ഓഫർ ചെയ്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം സിന്നാണ് പിന്നെ ആ സിന്ന് മുഴുവൻ നമ്മൾ നമുക്ക് നമ്മളുടെ ലൈഫിൽ ഡിഫിക്കൾട്ടീസ് ആയിട്ടാണ് വരാൻ പോണത് സോ ഭഗവാൻ പറഞ്ഞത് എന്താണ് ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് ഞാൻ ഭക്തിയോഗത്തിൽ എന്താണ് ഒരു കാര്യം ഒന്ന് പ്രഭു ഓൾറെഡി പറഞ്ഞു ജപം അപ്പം രണ്ടാമത്തെ കൃഷ്ണപ്രസാദം മൂന്നാമത്തത് അസോസിയേഷൻ ഇപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ വായിക്കാം കേട്ടിട്ടുണ്ടാവും എ ബി സി ഡി ഭക്തിയുടെ എ ബി സി ഡി എന്ന് പറയുന്നത് ആദ്യത്തെ എ അസോസിയേഷൻ അതായത് നമ്മൾ ഒരുമിച്ചിരുന്ന ഭഗവാന്റെ കാര്യങ്ങൾ വഴി ബി എന്ന് പറയുന്നത് ബുക്സ് ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം ഇത് നമ്മൾ വായിക്കണം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ എന്തായാലും എഴുതിയിരിക്കുന്നത് എന്താണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞതെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ബുക്സ് സി ചാൻറ്റി ജപം നമ്മള് കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ

ഡിവോഷണൽ സർവീസ് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക ഭഗവാൻ വേണ്ടി നിവേദ്യം ഉണ്ടാക്കുക ഭഗവാന് ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്യുക ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്യ അതേപോലെ ഭഗവാന്റെ ഡിവോട്ടീസിന് വേണ്ടിട്ട് ചെയ്യുക അതിപ്പോ പ്രഭു പറഞ്ഞ പോലെ ഡൊണേഷൻ ആവാം ഈ മാസം ഭഗവത്ഗീത മാരഥോൺ എന്നാണ് പറയുക നമ്മള് ഈ മാസം എത്രത്തോളം ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ആൻഡ് ോൺ ഒരു ഇതെടുത്തത് ഞാൻ എന്നാളെ കണ്ടു എവറി ഹൗസ് ഷുഡ് ഹാവ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് അവര് അവരങ്ങനത്തെ ഒരു ആണ് ഈ കുറി എടുത്തിരിക്കണത് പത്ത് ഉള്ളൂ. ഇവിടെ ഒരു ഭഗവത്ഗീത ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മണി പ്രഭുവിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയും അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ മണി ലാൽ പ്രഭുവിനേതാവാം ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് വിദ്യാദാനമാണ് ആൻഡ് ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പൊ അതിലും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് ആർക്കെങ്കിലും എന്താ കൊടുക്കാനുള്ളത് ഓക്കെ നമ്മളുടെ വീട്ടിൽ ആർക്കും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ട അടുത്ത വീട്ടുകാർക്ക് വേണ്ടന്നാണെങ്കിൽ വേണം എന്നാഗ്രഹിച്ചിട്ട് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് സ്പോൺസർ ചെയ്യാം അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ മണി ലാൽ പ്രഭുവിനോട് അന്വേഷിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പ്രഭു പറഞ്ഞു നിർത്തിയോടെ തന്നെ ജപം കൃഷ്ണപ്രസാദം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയ സംയമനം നമുക്ക് വരും കൈവരും അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഡിവോഷണൽ സർവീസിൽ ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് പറയുന്നത് എന്താണ് ഭഗവാനെ നമ്മളെയും കൂടെ കണക്ട് ചെയ്യാണ് ചെയ്യും അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ പറ്റും ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ മതി കൃഷ്ണ ഹരേ കൃഷ്ണ ഒരു ഹരേ 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 കൃഷ്ണ 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 മീരാജി പ്രഭു ആ പ്രഭു ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ശ്വാസ എന്താണ് എങ്ങനെ കൺട്രോൾ ചെയ്യണം നമ്മുടെ ഉള്ളിലത്തെ വായുവിന്റെ ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങള് അതൊക്കെ നമുക്ക് ഭക്തിയോഗത്തിൽ കൂടെ സാധ്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതിനുള്ള പ്രാക്ടീസ് നമ്മള് അതാണ് ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ സുമാജി ഹരേ കൃഷ്ണ പ്രഭു അതെ ഹരേകൃഷ്ണ മാതാജി കാപ്സൂൾ രൂപത്തിലെ എ ബി സി ഡി അതിനെ മറക്കില്ല എന്തായാലും അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒരു സുഖാണ് എന്തായാലും ആക്ച്വലി സ്നേഹ എന്നാണ് ക്ലാസ്സിന് പോയപ്പോ കൊണ്ടുവന്നതാണ് എ ബി സി ഡി അവള് വന്നു കഴിഞ്ഞാൽ പറയുവല്ലോ എന്തൊക്കെ ക്ലാസ്സിൽ എടുത്തു എനിക്ക് തോന്നിയത് ആണ് ഓക്കെ നല്ല പിന്നെ നമ്മുടെ ഇതില് ഇത് തന്നെ പ്രഭു പ്രത്യേകിച്ചൊന്നുമില്ല ആത്മാവ് തരം ആത്മാവിനെ പരിചയപ്പെടുത്തി പ്രത്യാഗാത്മ പരാഗാത്മാള്ളത് പിന്നെ യജ്ഞങ്ങള് അതിലേറ്റവും എനിക്കൊക്കെ പറ്റുന്നതെ അതെ 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 അല്ലാതെ പിന്നെ പിന്നെ ശ്വാസോച്ഛ്വാസം അതെന്തായാലും പ്രാണായാമൊക്കെ അങ്ങനെ ചെയ്യുന്നു അതിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ശരീരത്തിനും മനസ്സിനൊരു

ആ അസോസിയേഷൻ അത് തന്നെ അസോസിയേഷൻ നമുക്ക് കിട്ടുന്നു നമുക്ക് ഒരുപാട് വീഡിയോ ലെക്ചറെ കിട്ടാനുണ്ട് ഓഡിയോ ലെക്ചറും കിട്ടും പ്രഭുവാദരുടെ പ്രഹുവാദ ശിഷ്യന്മാരുടെ ഇഷ്ടം പക്ഷേ ആ ലെക്ചറൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് മാത്രമാണ് അതിനെ കാട്ടിയൊക്കെ ശ്രേഷ്ഠം എന്ന് പറഞ്ഞ ബോധ എന്താ പരസ്പരം പരസ്പരം ബോധതീർത്തരാകണം അതിനാണ് അസോസിയേഷൻ അത് കൂടിയേ തീരൂ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ലെക്ചർ ഒന്നും കേട്ടു കാര്യ കൂടിയിരുന്നു സംസാരിക്കണം അതിനെ കുറിച്ച് അപ്പം ഹരേ കൃഷ്ണ അപ്പൊ ലാസ്റ്റ് ശരണ്യ ശരണ്യമാതാജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഡൗട്ട് െ ഈ പതാഞ്ജലി പറയുന്നത് ഇപ്പോഴത്തെ പതഞ്ജലി യോഗം തന്നെയാണ് പക്ഷേ ആ പതഞ്ജലി യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയുന്നില്ലെന്നുള്ളതാണ് സത്യം അതെ ആ പ്രാണായാമൊക്കെ ഇപ്പോഴത്തെ യോഗയിൽ പ്രാണായാമൊക്കെ ഉണ്ട് പക്ഷെ പ്രാണായാമം എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോയി പറഞ്ഞില്ലേ ഒരു ശ്വാസം മറ്റൊരു ശ്വാസം ആ ായിട്ട് എടുക്കണം ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രാണായാമം കുറച്ചെങ്കിലും നമുക്ക് ചെയ്യണം കാര്യം ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് പരിപൂർണമായ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് പ്രാവർത്തികമാക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സിസ്റ്റം അനുസരിച്ച് പറ്റില്ല ഇതിപ്പോ മൈൻഡിലെ അല്ലെ തലയുടെ ഹെഡിന്റെ ഇവിടെ കൊണ്ടുവന്നെങ്കിലേ അത് പൂർണ്ണമാകത്തുള്ളൂ ഹരേ കൃഷ്ണ അപ്പം താങ്ക് യു അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്യുകയും അതേ സമയം നമുക്ക് ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഭക്യുത സേവനം ആണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ജ്ഞാന യജ്ഞത്തിലൂടെ മന്ത്ര യോഗത്തിലൂടെ നമ്മൾ ഭഗവാനിൽ എത്തിച്ചേരുന്നത് ഭക്യുത സേവനത്തിലൂടെ മനസ്സിലായില്ലേ ശരണി മാതാജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വാഞ്ചാ കൽപതൂപിയവച പതിദാനാം പാവനേപ്യു വൈഷ്ണവേപ്യു നമോ നമഹ ने। 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 की एदम की देवो की एवा एको पुत्र एको मंद्र तर नि कर्मा भीगम तस्वीर सेवा माता च पिता तमें बंधु सखा विद्या विद्याद्रविण तवे तवे सर्व मम देव कृष्णा वासुदेवाय हर ये परमात्में प्रणद क्लेशनाशा गोविंदय नमो नम कृष्णा वासुदेवाय दैवी नंदनाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസും കംസചാണൂരം കാർയാ മഹാമായ മഹായോ നദീശ്രീ നന്ദഗോപുധം ശ്രീകൃഷ്ണ ശരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ നാളെ വേർ യോഗയാണ് ഏകാദശി യോഗം ഹരേ കൃഷ്ണ ഇട കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ കുടുംബത്തിനും കുടുംബത്തിലുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ രാമ ശാന്തി